പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്ക് പറഞ്ഞിട്ടുള്ള പാട്ടത്തിനടുത്ത സ്ഥലത്താണ്. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ശരിക്കും കാടുണ്ടായിരുന്നു, അതെല്ലാം വെട്ടിത്തെളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ അതിൻ്റെ ഏകദേശം പണികളെല്ലാം പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇതുണ്ടോ, ഇവിടുത്തെ ഏകദേശം കാടും കാര്യങ്ങളും എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുമായിരുന്നു. ഈ കാട് പിടിച്ച് ആ കാടെല്ലാം വെട്ടിക്കൂട്ടി നമ്മൾ ഈ ഒരു മൂലയ്ക്കാക്കിയിരിക്കുകയാണ്. പിന്നെ വാഴയ്ക്കുള്ള തടം പലയിടത്തും എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 വാഴ നടാനുള്ള തടം ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിശാഖ് ഇവിടെ ഓൾറെഡി ഒരു ട്രിപ്പ് വാഴ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ഓഗസ്റ്റ് നവംബർ മാസത്തിൽ വാഴ നടാമെങ്കിൽ നമുക്ക് അടുത്ത ഓണത്തിനോടനുബന്ധിച്ച്, ഓണത്തിനാണ് നമ്മൾ വാഴ വെട്ടി കൊടുക്കാമെങ്കിൽ നല്ല വില കിട്ടും. ഇപ്പോഴത്തെ അറിവിന് എനിക്ക് തോന്നുന്നു ഒരു 25-30 രൂപയേ ഉള്ളൂ വാഴ വിത്തിന്, സോറി വാഴയ്ക്കല്ല ഏത്തവാഴ കൊലയ്ക്ക് ഒരു കിലോയ്ക്ക് വില വരുന്നത്. ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ചിലപ്പോൾ 40-50 രൂപയൊക്കെ കിട്ടും. ഈ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു മാസം നമ്മൾ വാഴയുടെ തൈ നട്ട് കഴിഞ്ഞാൽ, വിത്ത് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് നല്ലൊരു വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു വിലയും കിട്ടും. അപ്പോൾ വിത്തുകൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയ്ക്കത്തൂടെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ വിത്തുകൾ നടുന്നതിന് മുമ്പായിട്ട് നമ്മൾ മണ്ണിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. വാഴ വിത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു വിളവെടുക്കാനായിട്ട് സാധിച്ചു. വാഴയ്ക്കകത്തുണ്ടാവുന്ന പിണ്ടിപ്പുഴു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ വിശാഖ് ഇപ്പോൾ നട്ടിരിക്കുന്നത് വാഴയാണ്. ഇപ്പോൾ ഇവന് ഇപ്പോൾ നട്ടിട്ട് ഒരു മാസമായിട്ടുണ്ട്. ഇവൻ സെപ്റ്റംബർ മാസമാണ് ഈ ഒരു വാഴ നട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പോച്ച കയറുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ ശരിക്കും ഇടയ്ക്കൂടെ കളകളൊക്കെ പറിച്ച് കളയണം. അതുപോലെ തന്നെ വാഴയ്ക്കകത്ത് ഇടയ്ക്ക് പിണ്ടിപ്പുഴുവിൻ്റെയൊക്കെ അസുഖങ്ങളുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയ്ക്കകത്ത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോയക. നമ്മൾ ഇതുകൂടെ കൂട്ടി 22 മൂട് തടം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിനി വാഴ നടാനായിട്ട് പോകുന്നത് ഇന്നിപ്പോൾ വ്യാഴാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസമേ നമ്മൾ വാഴ നടുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മണ്ണിലേക്ക് നമ്മൾ വിത്തുകൾ നടുന്നതിന് മുമ്പായിട്ട് കുമ്മായം ഇട്ട് കൊടുക്കണം. കുമ്മായം ഇട്ട് കൊടുത്ത് മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ വാഴ നടാവുള്ളൂ. അതിന് മുമ്പായിട്ടും കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അടിവളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരും ദിവസങ്ങളിൽ കാണും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് കുമ്മായം ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. എത്ര അളവിന് കുമ്മായം ഇട്ട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള വീഡിയോ ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവിള കൃഷികളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. വാഴക്കിടയിൽ എന്തൊക്കെ കൃഷി ചെയ്യാം, അതുപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, മുളക് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വീഡിയോയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുമ്മായം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 15 കിലോ കുമ്മായമാണ് എടുത്തിരിക്കുന്നത്. കുമ്മായം അല്ല, സത്യം പറഞ്ഞാൽ ഇത് കക്കയാണ്, നീറ്റിയ കക്കയാണ് ഉള്ളത്. ഇത് 10 കിലോയുടെ, ഇത് 5 കിലോയുടെ, ഏകദേശം 250 രൂപയോളം ആയിട്ടുണ്ട്. ഈ 10 കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കിലോ നമ്മൾ എടുക്കുന്നത് 30 മൂടിന് എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുമ്മായം ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ മണ്ണിനകത്തുള്ള pH ലെവൽ, അതുപോലെ തന്നെ അമ്ലത്വം, മണ്ണിനകത്തുണ്ടാകുന്ന ബാക്ടീരിയ ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു രക്ഷ നേടാൻ സാധിക്കും. കാരണം നമ്മൾ വാഴ വിത്ത് വെച്ചതിന് ശേഷം മണ്ണിനകത്തു നിന്നുള്ള വിരക്കുത്ത് അങ്ങനെയുള്ള ശല്യത്തിൽ നിന്നും, അല്ലെങ്കിൽ വാഴയുടെ വിത്ത് ചീഞ്ഞു പോകാതിരിക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്യുന്നതോടുകൂടി, മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതോടി നമുക്ക് സഹായിക്കും. ഒരു 3 ദിവസമെങ്കിലും നമ്മൾ കുമ്മായം ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വാഴ വിത്ത് നട്ടിട്ട് കാര്യമുള്ളൂ. പിന്നെ വാഴ വിത്ത് നടുമ്പോൾ നമ്മൾ ഏകദേശം കുരുടാനകത്ത് വെള്ളം, കുരുടാൻ്റെ വെള്ളത്തിനകത്ത് മുക്കി വെക്കാമെങ്കിൽ നമ്മുടെ ഇതിനകത്തുണ്ടാകുന്ന വിത്തിനകത്തുണ്ടാകുന്ന ചെല്ലി, അതുപോലെ തന്നെ
പുഴുവൊക്കെ വെളിയിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കാണാത്ത രീതിയിൽ ഇതിൻ്റെ അകത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവും. നട്ട് കഴിയുമ്പോൾ ഈ പുഴു ഇതിനകത്തിരുന്ന് വളർന്ന് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നതാണ്. ഇത് നമ്മളിപ്പോൾ ഓരോ മൂട്ടിലും അര കിലോ കുമ്മായം വെച്ച് ഇട്ടുകൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വാഴ നടാമെങ്കിൽ നമുക്ക് ഓണത്തിലേക്കുള്ള സമയത്ത് ഓണത്തിൻ്റെ വിപണിയിൽ നമുക്ക് വാഴക്കൊല എത്തിക്കാനായിട്ട് സാധിക്കും. പിന്നെ കുഴിയെടുക്കുമ്പോൾ ഏകദേശം 1.5 മുതൽ 2 അടി ഹൈറ്റിൽ കുഴി കുഴിക്കണം. ഏകദേശം 5 അടി മുതൽ 7 അടി ഗ്യാപ്പിട്ട് വേണം ഓരോ കുഴിക്കും വെക്കാനായിട്ട്, വാഴ വെക്കാനായിട്ട്. അടുപ്പിച്ചടുപ്പിച്ച് വാഴ നട്ട് കഴിഞ്ഞാൽ മേളിലോട്ട് ഇല വരുന്നതിനനുസരിച്ച് ഇലകൾ തമ്മിൽ കൂട്ടിമുട്ടുകയും കുരുടിച്ച് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏത്തവാഴയുടെ വിത്ത് നട്ട് ഇല വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കാരണവശാലും അതിനകത്തുനിന്ന് ഇല വെട്ടി ഇലപ്പൊതി ചോറിനൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കരുത്. അതൊക്കെ നമ്മുടെ വാഴയ്ക്കകത്ത് വാഴക്കൊലയ്ക്ക് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ പാളയംതോടൻ്റെ ഇല വെട്ടുന്നതിൻ്റെ കൂട്ടല്ല, ഏത്തവാഴയുടെ ഇല വെട്ടി ചോറുപൊതിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കദളി, ചുമന്ന പഴത്തിൻ്റെ വിത്ത്. ഇത് ഞാലിപ്പൂവൻ, ഇത് പൂവൻപഴം നാടൻ പൂവന്, പിന്നെ ഇത് ഏത്തവാഴ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നടാത്തവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള വിത്തുകൾ തന്നെ എടുക്കണം. ഇത് കണ്ടോ, നമ്മൾ ഈ എടുത്തിരിക്കുന്ന വിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത്തവാഴയുടെയാണ്, പക്ഷേ ചെറിയ വിത്താണ്. ബാക്കി രണ്ടും അത്യാവശ്യം വലിപ്പമുള്ള വിത്തുകളാണ്. ഇത് 1-2 എണ്ണം എടുത്തിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് മാത്രമായിട്ട് നടാനായിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 15 രൂപയ്ക്കാണ് ഈ ഒരു വിത്ത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ പൂവൻവാഴയ്ക്കും ഇതെല്ലാം നമുക്ക് 15 രൂപയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാലിപ്പൂവിൻ്റെ വിത്താണ്. ഞാലിപ്പൂവിനും അതുപോലെ തന്നെ പൂവൻവാഴയും മറ്റുള്ള വാഴകളും കണ്ടാൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കദളിവാഴയ്ക്ക് എപ്പോഴും ചുമന്ന കളർ തന്നെ ആയിരിക്കും അതിൻ്റെ പിണ്ടിക്കും എല്ലാം. പിന്നെ അത്യാവശ്യം ഉരുണ്ട വിത്ത് തന്നെ എടുക്കണം. ഇതിൻ്റെ അടിവശത്ത് നോക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് ചെല്ലിയോ കാര്യങ്ങളോ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടോ അഴുകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എല്ലാ വാഴയ്ക്കും പ്രത്യേക ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ അടുത്തത് നമ്മളെടുത്തിരിക്കുന്നത് ഞാലിപ്പൂവനാണ്. ഇതും അത്യാവശ്യം നല്ല വിത്താണ്, വലിപ്പമുള്ള വിത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം പെട്ടെന്ന് കൊലയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് വലിപ്പമുള്ള വിത്തുകൾ നമ്മളെടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നാടൻ പൂവൻ്റെ വിത്താണ്. ഇതും വലിപ്പമുള്ള വിത്താണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ കൊലയ്ക്കാനായിട്ട്. പക്ഷേ നമ്മളെടുത്തിരിക്കുന്ന ഏത്തവാഴയുടെ വിത്ത് അത്യാവശ്യം ചെറിയ വിത്താണ് നമ്മളെടുത്തിരിക്കുന്നത്. കാരണം വലിയ വിത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓണത്തിന് മുമ്പായിട്ട് തന്നെ കൊലയ്ക്കും, അതുകൊണ്ട് നമുക്ക് വിപണി അനുസരിച്ച് വിളവെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തരത്തിൽ അത്യാവശ്യം ഉരുണ്ട വിത്ത് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിത്തുകൾ നടുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടൊക്കെ ഉണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ വീഡിയോയ്ക്കകത്തൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വാഴവിത്തും അതുപോലെ തന്നെ തടവൊരുക്കുന്ന കാര്യങ്ങളും അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള കൃഷികൾ നമ്മുടെ സ്ഥലത്തിന് ഇറക്കാനായിട്ട് പോവുകയാണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാമെങ്കിൽ വെറൈറ്റി വീഡിയോകൾ നിങ്ങളുടെ അരിയിലേക്ക് എത്തും. തൊട്ടടുത്തുള്ള ഓളെന്ന് പറഞ്ഞ ഓപ്ഷനിലാക്കിയിട്ടാങ്കിൽ അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം എത്തും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ. സൂമുണ്ട്, അവിടെ ഒരു മഴവില്ല് വന്നേക്കുന്നത് കാണിച്ചു കൊടുത്തേ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തേ. കണ്ടോ മഴവില്ല് വന്നേക്കുന്നേ. ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ട് പുറകായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന മഴവില്ലാണ്.